ഹായ് ഫ്രണ്ട്സ്, ലെറ്റ്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഫബീന ഷമീർ, മാസ്റ്റർ പീസ് ഓഫ് കുക്കിംഗ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടല്ല, എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങളുമായിട്ടാണ്. ഞാനിവിടെ നിങ്ങളെ ഫസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വള്ളിപ്പയറാണ്. ഈ പയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നാടൻ പയറാണ്, നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. ഇത് നീണ്ടിട്ടായിരിക്കും, നല്ല ഇളമ്പച്ച ലൈറ്റ് കളറായിരിക്കും. എൻ്റെ കഴിഞ്ഞ തവണത്തെ കൃഷിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പുതുതായിട്ട് വിത്ത് മുളപ്പിച്ച് വള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരുപാട് പയറുണ്ടായിട്ടുണ്ട്, പക്ഷേ മൂപ്പൊന്നും എത്തിയിട്ടില്ല. ഞാനിതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് റിംഗ് കമ്പോസ്റ്റ് എൻ്റെ വീട്ടിലുണ്ട്. അതിൽ ഒരൽപ്പം വളമൊക്കെ എടുത്ത് വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ്, വെണ്ണീര് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കൃഷിക്കൊക്കെ ഉപയോഗിക്കാറ്. പിന്നെ പയറിനൊക്കെ ചെറുതായിട്ട് പുഴുക്കേടോ എന്തെങ്കിലുമൊക്കെ കീടശല്യം ഉണ്ടെങ്കിൽ നീമിൻ്റെ മരുന്നൊക്കെ അടിച്ച് പുഴുക്കളൊക്കെ മാറ്റാറുണ്ട്. ഇത് നമ്മുടെ റെഡ് ലേഡി ഫിംഗറാണ്, ഇത് ജിഞ്ചറാണ്. ഇതൊക്കെ കഴിഞ്ഞ തവണ നട്ടിൽ നിന്ന് എനിക്ക് ബാക്കി വന്നത്. ഇത് നമ്മുടെ നാടൻ കറിവേപ്പിലല്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ. ഈ കറിവേപ്പില വലുതാവാൻ ഓരോരുത്തർ പറയാണ്ട് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാറുള്ളൂ. അല്ല കേട്ടോ, ഞാനിത് 6 മാസം ആയപ്പോഴത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അല്ലിയായിട്ടല്ല എടുക്കാറ്, തണ്ട് പൊട്ടിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. വഴുതനാണ്, ഇതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ പുഴുക്കേടും വന്നിട്ടുണ്ട്. ജൈവവളമായിട്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് സോപ്പും പൊടി പോലെയൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇത് കുഞ്ഞു മുളകിൻ്റെ ഒരു തൈയാണ്, ഇതിൽ 1 മുളകോ 2 മുളകൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മളിനി ഏത് പച്ചക്കറി ആയിട്ടിട്ട് നല്ലതുപോലെ നമ്മൾ അതിനെ പരിചരിച്ചാൽ അത് നല്ലതുപോലെ നമുക്ക് വിളവ് തരും. ഇത് 1 വർഷമായിട്ടുള്ള തൈയാണ് പച്ചമുളകിൻ്റെ കേട്ടോ. എനിക്ക് ഒരുപാട് കായകൾ തിന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചട്ടിക്കുരുമുളക്, ഇത് മേടിച്ചിട്ട് 3 മാസമൊക്കെ ആവുന്നുള്ളൂ, പക്ഷേ ഇതിൽ ഉണ്ടാവുന്നുണ്ട് പച്ചക്കുരുമുളക്. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് കുറച്ചൊക്കെ മതിയല്ലോ, അതിനനുസരിച്ചുള്ളൊക്കെ നമുക്ക് കിട്ടും. ഇത് പപ്പായയാണ്, ഇതിലുള്ള പപ്പായകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വേറെ ഉണ്ടായതാണ്. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് തൈ നട്ടതാണ്, വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈയാണ് കേട്ടോ. തക്കാളിയുടെയും പിന്നെ ചുവന്ന വെണ്ടയ്ക്കയുടെയും തൈയാണ് ഇത്. പിന്നെ നേരത്തെ കാണിച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ ചുവന്ന്, അതിൻ്റെ വെണ്ടയ്ക്ക കായ്ച്ച് നിൽക്കുന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്തിപ്പോൾ 2 തൈയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ 2-3 വെണ്ടയ്ക്കൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 3-4 തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിനുള്ളൊക്കെ കിട്ടും കേട്ടോ. ഇത് ബിരിയാണിക്കായതാണ്, നമ്മുടെ റൈസിലേക്ക് ആ ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ടിട്ട് നല്ല മണം ഉണ്ടാകും. ഇത് പിന്നെ 2-ാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്, നേരത്തെ കാണിച്ചില്ലേ. അതായത് ആ വീഡിയോ കാണിച്ച് 3-4 ദിവസം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അപ്പോഴത്തേക്കും ആ പയറുകളൊക്കെ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ഇങ്ങനെ 4-5 ദിവസത്തിന് നല്ല ഒരു വലുപ്പത്തിലുള്ളൊരു പയർ നമുക്ക് കിട്ടും.
ഇത് ഫിഫ്ത്ത് ഡേത്തെ വീഡിയോ ആണ്. ഇതിൽ എനിക്ക് ഇത്രയും വള്ളിപ്പയർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു നേരത്തെ ഒരു ഉപ്പേരിക്ക് നമുക്ക് കിട്ടില്ലേ, വലിയ സന്തോഷമല്ലേ. കാരണം എന്താ പറയല്, നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ ഒരു പയർ അല്ലെങ്കിൽ എന്തേ ഒരു പച്ചക്കറി എന്തോ ആട്ടെ, അത് നമുക്ക് അതിന്ന് വിളവ് കിട്ടുക എന്ന് തന്നെ വലിയ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് വെണ്ടയ്ക്കയാണ്, നേരത്തെ ഫസ്റ്റ് ടൈമിൽ ഞാൻ കാണിച്ച വെണ്ടയ്ക്ക നല്ല പാകമായിട്ടുണ്ട് എടുക്കാനുള്ളത്. ഇത് ഒരു ഒരു ദിവസം ലേറ്റായാൽ പിന്നെ മൂക്കും. വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ വേഗം ഇളം ആകുമ്പോഴത്തേനും നമുക്ക് എടുത്താൽ ഉപ്പേരിക്ക് വെച്ചിട്ടുണ്ട്. ഈ പയറൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് ഉപ്പേരിക്ക് പറ്റില്ല. പിന്നെ ഞാൻ വേറെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്കുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.